നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യറാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി മനസ്സ് എന്താണെന്നും മനസ്സിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അത് ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എപ്രകാരം മനസ്സിനെ ബാധിക്കുന്നുവെന്നൊക്കെ ഒന്ന് പരിശോധിച്ചതാണ്. മനസ്സിനെ ബാധിക്കുന്ന മിഥ്യാധാരണകൾ നമ്മുടെ ശരീരത്തെ എപ്രകാരം ബാധിക്കുന്നു എന്നതിനുള്ള ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഇവിടെ ഇങ്ങനെ നടന്ന സംഭവമല്ല, വിദേശത്ത് നടന്ന കാര്യമാണ്. ഒരു സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകി. വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് വിഭവങ്ങളൊക്കെ വിളമ്പിയാണ് അദ്ദേഹം സുഹൃത്തുക്കളെ സത്കരിച്ചത്. ഒടുവിൽ സുഹൃത്തുക്കൾ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരമായപ്പോൾ സൈക്യാട്രിസ്റ്റ് അതിലൊരു സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഓ വളരെ നന്നായിരുന്നു, എൻ്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫുഡാണ് അങ്ങ് വിളമ്പി തന്നത്. എങ്ങനെ ഇങ്ങനെ ഫുഡുണ്ടാക്കാൻ താങ്കൾക്കും താങ്കളുടെ വൈഫിനൊക്കെ കഴിയുന്നു എന്ന് ഓർത്ത് ഞാൻ അതിശയിക്കുകയാണ്. എന്ത് സ്വാദായിരുന്നു അത്! അപ്പോൾ സൈക്യാട്രിസ്റ്റ് താങ്ക് യു പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇതേ സുഹൃത്തിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഞാനൊന്ന് ചോദിക്കുന്നതിൽ വിരോധമൊന്നും തോന്നരുത്, ശരിക്കും നിങ്ങൾക്ക് ആ ഫുഡ് ഇഷ്ടപ്പെട്ടിരുന്നോ? എന്തെങ്കിലും പ്രശ്നം അതിലുണ്ടായിരുന്നോ? അപ്പോൾ സുഹൃത്ത് ചിരിച്ചു, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ വിളിച്ച് വിളിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങ് എൻ്റെ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുവെന്ന്. സത്യം പറയാമല്ലോ, എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഫുഡ് ഇതാണെന്ന് എവിടെ വേണമെങ്കിലും തുറന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്ക് സ്വാദായിരുന്നു അത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിന് എന്തൊരു ആശ്വാസമാണെന്നറിയുമോ? ഇപ്പോഴും എൻ്റെ കൈകളിൽ ആ ഫുഡ് കഴിച്ചതിൻ്റെ ഗന്ധം പരന്നു കിടപ്പുണ്ട്. അത്രയ്ക്ക് മനോഹരമായിരുന്നു. വളരെ നന്ദി കേട്ടോ. അപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, ഓ ഇത് താങ്കളിൽ നിന്ന് കേൾക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ശരി, ഞാനൊന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ, വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് സൈക്യാട്രിസ്റ്റ് വീണ്ടും വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഞാൻ ചോദിക്കുന്നതിൽ അങ്ങക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ചോദിച്ചോട്ടെ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അങ്ങ് ചോദിക്കാൻ വരുന്ന എനിക്ക് മനസ്സിലായി. ഫുഡ് കൊള്ളാമോ? എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ എന്നൊക്കെയല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ആതിഥ്യ മര്യാദ ഓർത്ത് ഞാൻ വളരെയധികം അത്ഭുതപ്പെടുന്നു. അങ്ങയെ സുഹൃത്തായിട്ട് എനിക്ക് കിട്ടിയതിൽ വളരെയധികം ഞാൻ സന്തോഷവാനാണ്. കാരണം ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ച് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ടോ? അതിശയകരമായിരിക്കുന്നു താങ്കളുടെ പെരുമാറ്റം. ഞാൻ വളരെ സന്തുഷ്ടനാണ്. മാത്രമല്ല ഈ ഫുഡ് തയ്യാറാക്കി തന്ന താങ്കളുടെ പ്രിയതമയ്ക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ അന്വേഷണം ഒരിക്കൽ കൂടി അവരോടും കൂടി പറയണം. അപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞേക്കാം. അങ്ങക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, എന്ത് കുഴപ്പം, എനിക്കെന്ത് കുഴപ്പം, എൻ്റെ മനസ്സും ശരീരമൊക്കെ എന്ത് കൂളായിട്ടിരിക്കുന്നു എന്നറിയുമോ? അപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, അങ്ങ് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. എൻ്റെ വൈഫ് നല്ലൊരു സൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്നത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഓ ഓർക്കുന്നുണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിരുന്നല്ലോ അത്. ശരിയാണ്, അവൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം. അവൾ നല്ലൊരു സൂപ്പ് തന്നെയാണ് ഉണ്ടാക്കി വച്ചത്. അവൾ സൂപ്പ് ഉണ്ടാക്കി ട്രേയിൽ വച്ചിട്ട് പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ എൻ്റെ ഇളക്കുട്ടി അടുക്കളയിലേക്ക് കടന്നു വന്നു. അറിയാമല്ലോ അവന് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അറിവില്ലാത്ത കുട്ടിയാണ്. അവൻ വന്നത് ഈ പാറ്റയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം പോയിസൺ ഉണ്ടല്ലോ, ചിലന്തികളെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന, അവൻ എങ്ങനെയോ ഷെൽഫിൽ നിന്ന് അതെടുത്തു. എടുക്കുക മാത്രമല്ല, അവൻ അതിലുണ്ടായിരുന്ന കുഴമ്പ് മുഴുക്കെ അവിടെ ട്രേയിലുണ്ടായിരുന്ന ഏതോ ഒരു സൂപ്പിലേക്കിട്ട് കലക്കി. ആ സൂപ്പ് ആരാണ് കുടിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. CCTV നോക്കുമ്പോൾ ഒരു കപ്പിലേക്ക് അവൻ കലക്കുന്നത് കാണാം, പക്ഷെ ആരാണത് കുടിച്ചതെന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല.
ഞാൻ ഭക്ഷണം കഴിച്ച മറ്റ് കൂട്ടുകാരെയെല്ലാം വിളിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും ശാരീരികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ താങ്കൾക്കും കുഴപ്പമില്ല എന്നറിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവം മഹത്വമുള്ളവനാണ്, അദ്ദേഹം ആർക്കും ഒന്നും വരുത്തുകയില്ല എന്ന് പറഞ്ഞ് സൈക്യാട്രിസ്റ്റ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും സൈക്യാട്രിസ്റ്റ് ഈ സുഹൃത്തിനെ വിളിച്ചു. വിളിച്ചപ്പോൾ എടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ ആ റിലേറ്റീവ് പറഞ്ഞു സുഹൃത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത വന്നു, അങ്ങനെ ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജ് ICU കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഡോക്ടർമാർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. വിദേശ രാജ്യത്ത് ഒരിടത്ത് ഈ മാനസിക ആരോഗ്യ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലൈവായിട്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നടത്തി കൊടുക്കും. അങ്ങനെ കൊടുത്ത ഒരു ഡെമോയാണ് ഈ പറഞ്ഞത്. അതായത് ഈ സൈക്യാട്രിസ്റ്റ് ഫോൺ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ സുഹൃത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇനി താൻ കഴിച്ച സൂപ്പിൽ എന്തെങ്കിലും വിഷം കലർന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. അതോടുകൂടി വയറിനാകെ അസ്വസ്ഥതയായി, ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത പരവേശമുണ്ടായി, ദേഹം തളരുകയും നെഞ്ചെടുപ്പ് വർദ്ധിക്കുകയും ചെയ്തു. മാത്രമല്ല ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വന്നു, പിന്നെ ഛർദ്ദിലും തുടങ്ങി, ശ്വാസമുട്ടും തുടങ്ങി. ഇരിക്കപ്പുറതിയില്ലാത്ത അയാളെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാര്യമൊന്നും അറിയാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പെട്ടെന്ന് തന്നെ അടിയന്തര ചികിത്സാ വിഭാഗത്തിലേക്ക് ആശുപത്രി അധികൃതർ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതോടുകൂടി സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തെ വിളിച്ച് ഇതൊരു പ്രാങ്കായിരുന്നുവെന്നും താങ്കളെ പറ്റിക്കുകയാണ് ഉണ്ടായതും എന്ന് അറിയിച്ചു. അപ്പോൾ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആശ്വാസം വരികയും അദ്ദേഹം വീട്ടിൽ മടങ്ങിപ്പോവുകയും ചെയ്തു. നോക്കൂ, ഇവിടെ ഇത് പറഞ്ഞത് ഒരാളുടെ മനസ്സ് എപ്രകാരം ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മളടുത്തും നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഒരു മാനേജർ അവിടുത്തെ അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ഫുഡിൽ കുറച്ച് വിഷാംശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാങ്കായിരുന്നു, ഒരു പറ്റിക്കലായിരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായെങ്കിൽ നമുക്കും വയറ്റിലാകെ അസ്വസ്ഥതയുണ്ടാവും. ഇല്ലേ, അങ്ങനെ സ്വാഭാവികമാണ്, നമ്മുടെ തോന്നലുകളാണത്. ഇതുപോലെ തന്നെ രാത്രിയിൽ ഒരാൾ നടന്നു പോവുകയാണ്, അരണ്ട വിളിച്ചേ ഉള്ളൂ. നടന്നു പോകുമ്പോൾ കാലിലൊരു ഈർക്കലി കൊണ്ടു, നല്ല വേദനിച്ചു. അപ്പോൾ അദ്ദേഹം ടോർച്ചെടുത്ത് അവിടെയെല്ലാം പരതി നോക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം കണ്ടത് കുറച്ചകലെ ഒരു പാമ്പഴിഞ്ഞു പോകുന്നു. അതോടുകൂടി തൻ്റെ കാലിൽ കടിച്ചത് പാമ്പാണെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാകുകയും ശരീരമാകെ പെരുക്കുകയും തളർച്ച അനുഭവപ്പെടുകയും അദ്ദേഹം ചിലപ്പോൾ ബോധം കെട്ടി വീഴാനും സാധ്യതയുണ്ട്. മാത്രമല്ല പാമ്പ് കടിച്ചതായിട്ടുള്ള എല്ലാ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ അയാൾ പ്രദർശിപ്പിച്ചു എന്ന് വരും. ചിലപ്പം വായിലൂടെ നുരയും പതയും വന്നു എന്ന് വരും, ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്ന് വരും. ഈ ഭയം കൊണ്ട് മരണപ്പെട്ടു പോയവർ പോലും ഉണ്ട്. അതായത് പാമ്പ് കടിച്ചു എന്നുള്ള ചിന്തയിൽ ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടു പോയവർ വരെയുണ്ട്. ഇവിടെ പാമ്പ് കടിച്ച ഒരു അവസ്ഥ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്. ആ മനസ്സ് സൃഷ്ടിച്ച ആ അന്തരീക്ഷത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള ശാരീരിക അവസ്ഥകളും അദ്ദേഹത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് നെറ്റിലോ മറ്റോ ഒക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗങ്ങളെക്കുറിച്ച് കാണുന്നു, ചില വീഡിയോകൾ അദ്ദേഹത്തിന് അത്തരം വിവരങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നു. അത് കേട്ട് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ശരീരത്തിലേക്കൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഇതേ അവസ്ഥകളെല്ലാം തനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉടലെടുക്കുന്നു. അതോടുകൂടി ആ രോഗം ആ വീഡിയോയിലോ അല്ലെങ്കിൽ ആ ലേഖനത്തിലോ പറഞ്ഞ രോഗം തനിക്കുണ്ടോ എന്നുള്ള സംശയം വന്നു. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ സംശയം മുറിച്ചു മുറിച്ചു വരുന്നു. കാര്യം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിന് ആകെ പരിഭ്രാന്തിയായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ തുടർ ചികിത്സകളും പരിശോധനകളൊക്കെ നടത്തുന്നു. അപ്പോഴേ അദ്ദേഹം പറയുന്നു, ഇല്ല, ഇങ്ങനെ രോഗം നിങ്ങൾക്കില്ല എന്ന് അറിയിക്കുന്നു. അതോടുകൂടി ഈ വ്യക്തിക്ക് ആശ്വാസം വരുന്നു. പക്ഷേ ഒന്നുണ്ട്, ഇദ്ദേഹം
ആ രോഗത്തെക്കുറിച്ച് സംശയിച്ചു തുടങ്ങിയ ആ നിമിഷം മുതൽ അദ്ദേഹവും യഥാർത്ഥ രോഗം ബാധിച്ച ആളിൻ്റെയും മനസ്സ് ഏതാണ്ട് ഒരുപോലെ ആയിരിക്കുന്നു. ശരീരത്തിലുണ്ടായ അവസ്ഥകളും ആ രോഗിക്കുണ്ടായിരുന്ന അതേ അവസ്ഥകൾ തന്നെ ഈ രോഗമില്ലാത്ത ഇദ്ദേഹവും ഫീൽ ചെയ്തു തുടങ്ങിയിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇല്ലാത്ത എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും സൃഷ്ടിക്കുവാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ ചില നാടകങ്ങളിൽ തുടർച്ചയായിട്ട് ക്ഷയരോഗിയായിട്ടൊക്കെ അഭിനയിച്ചു കൊണ്ടിരുന്ന ആൾക്ക് പിൽക്കാലത്ത് ക്ഷയം വരുമ്പോൾ നാട്ടുഭാഷയിൽ പറയും അറം പറ്റിയതാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. ചില സിനിമകളിലൊക്കെ ചില രോഗമൊക്കെ അഭിനയിച്ച് നടന്നവർ പിന്നീട് അവർക്ക് അതേ രോഗം വരുമ്പോഴും നാട്ടുകാർ പറയും അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് അറം പറ്റിയതാണ് എന്ന് പറയും. ഈ അറം പറ്റുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുക എന്നായിരിക്കും അർത്ഥം അങ്ങനെയുള്ള വാക്കിന്. എന്ന് വെച്ചാൽ എല്ലാ സിനിമകളിലും രോഗിയായിട്ട് അഭിനയിക്കുന്ന എല്ലാവർക്കും ഈ അസുഖം വരുന്നൊന്നുമില്ല. പക്ഷേ ആ രോഗം തനിക്കുണ്ടെന്ന് ഫീൽ ചെയ്ത് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് പലർക്കും അത്തരം രോഗാവസ്ഥകൾ ഉണ്ടായി വരുന്നത്. ഇതൊരു പടികൂടി കടന്നിട്ടുള്ള അവസ്ഥയാണ്. അതായത് വെറുതെ ചിന്തിച്ചു എന്ന് പറഞ്ഞ ഒരാൾക്ക് രോഗം വരുന്നില്ല, പക്ഷേ അയാൾ ഇത് തനിക്കുണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിൽ മുഴുകി നടക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ആ രോഗത്തെ ചിലപ്പോൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് വന്നേക്കാം. ഇതൊക്കെ മനസ്സിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പം നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തമാകുന്നതാണ്. അതായത് നമ്മൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് അനുഭവേദ്യമാകുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കോഴ്സിൽ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പറയുന്നുണ്ട്, വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, മോശമായിട്ട് ചിന്തിക്കുമ്പോൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോലെ തന്നെ നല്ലതായിട്ട് ചിന്തിക്കുമ്പോൾ നല്ല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. മറ്റൊരു കഥയിലും കൂടെ വരാം. അതായത് ഒരു കവിയും ഒരു ചിത്രകാരനും ഒരു ആശുപത്രി മുറിയിൽ കഴിയുകയാണ്. രണ്ടുപേർക്കും രോഗാവസ്ഥയാണ്. കവിക്ക് തൻ്റെ രോഗത്തെക്കുറിച്ച് വളരെയധികം ആശങ്കയാണ്. ഈ രോഗം മൂലം താൻ മരണപ്പെട്ടു പോകുമെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. എന്നാൽ ചിത്രകാരന് ആ ആശുപത്രിയുടെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിശ്വാസമാണ്. താൻ ആ രോഗത്തിൽ നിന്ന് മുക്തനാകുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. എന്നും ആ ആശുപത്രി മുറിയുടെ ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന് എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയും പാടുകയൊക്കെ കവി ചെയ്യും. എല്ലാം വിഷാദഗ്രസ്തമായ കവിതകളായിരിക്കും. മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം നിരന്തരം സംസാരിക്കാറുള്ളത്. ഒരു ദിവസം കവി ചിത്രകാരനെ വിളിച്ച് കാണിച്ചു. കുറച്ചകലെയുള്ള ഒരു പഴയ കെട്ടിടത്തിൽ ഒരു വള്ളിപ്പടർപ്പ്, ഒരു വള്ളിച്ചെടി അങ്ങനെ പടർന്ന് കിടക്കുന്നതാണ് കാണിച്ചു കൊടുത്തത്. അതിൽ 10 ഇലകളുണ്ടായിരുന്നു. അപ്പോൾ കവി പറഞ്ഞു, നോക്കൂ, ആ വള്ളിച്ചെടിയിൽ നിറയെ ഇലകൾ ഉണ്ടായിരുന്നതാണ്. അതിലെ ഇനി അവശേഷിക്കുന്നത് 10 ഇലകൾ മാത്രമാണ്. ആ ഇലകൾ 1-2 ദിവസം ഇടവിട്ടാണ് പൊഴിയാറുള്ളത്. അങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞ് അവസാനം ആ ചെടി ഉണങ്ങിപ്പോകും. അതിലെ അവസാന ഇല പൊഴിയുന്ന ദിവസമായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇത് കേട്ട് ചിത്രകാരൻ പറഞ്ഞു, ഒരു വള്ളിപ്പടർപ്പം നിങ്ങളുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയാണ്. അല്ല സുഹൃത്തെ, ഇത് എൻ്റെ ഉൾക്കാഴ്ചയാണ്. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചതുപോലെയൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങ് ഇത് മനസ്സിലാക്കണം. ചിത്രകാരൻ പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. നിത്യേനെ കവി ആ ജനാലയ്ക്കൽ വന്നിരുന്നിട്ട് പറയും, ദാ ഇനി 9 ഇലയുള്ളൂ, 1 ഇല പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത ദിവസം വന്നിട്ട് പറയും, ദാ 8 ഇലയേയുള്ളൂ, 1 ഇല കൂടി പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ വള്ളിച്ചെടിയിൽ അവസാനത്തെ 1 ഇല വരുന്ന ദിവസം, അന്നാണ് ചിത്രകാരന് ആശുപത്രി വിട്ട് മടങ്ങേണ്ടുന്ന ദിവസം. കാരണം അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായിരുന്നു. അപ്പോൾ ചിത്രകാരൻ കവിയോട് പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോവുകയാണ്. അങ്ങേ പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം, നമ്മൾ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കവി വിഷാദ മഗ്നനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളിനി കണ്ടുമുട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാര്യം നാളത്തോടെയോ മറ്റന്നാളത്തോടു കൂടിയോ
ആ പള്ളിച്ചെടിയിലെ അവസാന ഇലയും പൊഴിയും. അതോടുകൂടി എൻ്റെ ജീവിതത്തിന് വിരാമമാകുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചിത്രകാരന് എന്ത് മറുപടി പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ആ കവിയുടെ കൈത്തലം പിടിച്ച് മെല്ലെ തഴുകിയിട്ട് ചിത്രകാരൻ ആശുപത്രി വിട്ടു പോവുകയാണ്. കവി മുറിയിൽ തനിച്ചായി. അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിൽ ജനാലയ്ക്കൽ വന്ന് ആ വള്ളിപ്പടർപ്പിലേക്ക് നോക്കും. ഇല്ല, ആ ഒരില പൊഴിഞ്ഞിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ആ ഒരില മാത്രം പൊഴിഞ്ഞില്ല. മാത്രമല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വള്ളിപ്പടർപ്പിന് കുറച്ചുകൂടി ജീവൻ വച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. കുറച്ചുകൂടി പച്ചപ്പ് വന്നതുപോലെ തോന്നി. അത് കഴിഞ്ഞ് ഒന്നരാഴ്ച പിന്നിട്ടപ്പോൾ ആ വള്ളിപ്പടർപ്പിൽ ഒരു ഇല കൂടി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ രണ്ടിലയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 3, 4, 5, 6 എന്നിങ്ങനെ ഇലകൾ ഓരോന്നായിട്ട് വള്ളിപ്പടർപ്പിൽ പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അങ്ങനെ വള്ളിപ്പടർപ്പിന് പുതുജീവൻ വച്ചു. കവിയുടെ ഉള്ള് നന്നായിട്ട് നിറഞ്ഞു. പതിയെ പതിയെ അയാളുടെ അസുഖവും ഭേദമായി. പൂർണ്ണ ആരോഗ്യമായപ്പോൾ കവി ആശുപത്രി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു ദിവസം അദ്ദേഹം ചിത്രകാരനെ തേടി ചിത്രകാരൻ്റെ ഓഫീസിലെത്തി. എന്നിട്ട് പറഞ്ഞു, വളരെ അത്ഭുതം തന്നെയാണ് ജീവിതം. ആ വള്ളിപ്പടർപ്പ് കരിഞ്ഞു പോകുമെന്നും എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഈശ്വരൻ്റെ സഹായത്താൽ ആ വള്ളിപ്പടർപ്പിന് പുതുജീവൻ വരികയും അതിൽ വീണ്ടും തളിരുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ചിത്രകാരൻ ഗൂഢസ്മിതത്തോട് പറഞ്ഞു, അല്ല സുഹൃത്തെ, അതല്ല വാസ്തവം. പിന്നെന്താണ്? കവി ചോദിച്ചു. ഞാനന്ന് ആശുപത്രി വിട്ടു പോയ ദിവസം അന്ന് രാത്രി തന്നെ ആ ചെടിയിലെ അവസാന ഇലയും കൊഴിഞ്ഞു പോയിരുന്നു. ഇത് കാണുന്ന താങ്കൾക്കത് ഹൃദയഭേദകമാകുമെന്ന് കരുതി ഞാനതിൽ കൃത്രിമമായിട്ടുള്ള ഒരു ഇല വരച്ച് ചേർക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, താങ്കൾക്ക് ആശ്വാസകരമാകട്ടെ എന്ന് കരുതി ഞാൻ ആ വള്ളിച്ചെടിക്ക് പച്ച പെയിൻറ് കൂടുതൽ നൽകി. പിന്നെ ഏതാനും ദിവസങ്ങൾ ഇടവിട്ട് പുതിയ ഇലകൾ വരച്ച് ചേർത്ത് കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പേ ആ ചെടി കരിഞ്ഞു പോയതാണ്. ഇത് കേട്ട് കവി അത്ഭുതപരതന്ത്രനായിപ്പോയി. തൻ്റെ വിഡ്ഢിത്തത്തെയോർത്ത് അയാൾക്ക് തലകുനിക്കേണ്ടിയും വന്നു. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഈ കവിയെപ്പോലെയാണ്, തെറ്റായ ചിന്തകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്നവർ. നമ്മൾ ആ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ജീവിതം ഇപ്രകാരമാണെന്ന് ധരിച്ചു വയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മറുവശം കാണാനുള്ള കണ്ണുകൾ നമുക്ക് ഇനിയും തുറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന് മാറി ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ തളർന്നിരിക്കുകയാണ്. നമ്മെക്കൊണ്ടൊന്ന് കഴിയില്ല, എല്ലായിടത്തും നാം പരാജയപ്പെട്ടു പോകുന്നു, നശിച്ച ജന്മമാണ് നമ്മുടേത് എന്നൊക്കെ പഴി പറഞ്ഞിരിക്കുന്നു. ഇതൊന്നുമല്ല, നമ്മുടെ കരുത്ത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം ജീവിതത്തിൻ്റെ നിറങ്ങ് മാറുകയാണ്. കറുപ്പിൽ നിന്ന് പുതു വെളിച്ചത്തിലേക്ക് നമ്മൾ പറന്നുയരുകയാണ്. ദുഃഖസാഗരത്തിൽ ആറാടിക്കിടക്കുന്ന ജീവിതങ്ങൾക്ക് പുതു വഴികാട്ടിയായിട്ടാണ് ഈ പരമ്പര ഞാൻ ആരംഭിച്ചത്. മനസ്സിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ച് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് വിജയം കൈവരിക്കാനുള്ള മാർഗദർശനങ്ങളാണ് ഞാനിതിലൂടെ നൽകുന്നത്. സ്വച്ഛതയാണ് ഇതിൻ്റെ മന്ത്രം. ഏതൊരവസ്ഥയിലും മനസ്സ് ശാന്തമായി ഇരിക്കുന്ന പാഠങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. വിജയമെന്നത് ശാന്തമായ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കലാണ്. ആ ശാന്തതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വിജയമുണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്നോടൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിൻ്റെ തീരം നിങ്ങൾക്ക് അകലെയല്ല എന്ന് ഈ നിമിഷത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.